തന്തൂരി മോമോസും പാനിപൂരിയും ക്വസഡില്ലിയും അങ്ങനെ കുറേ ഐറ്റംസ് ഒരു സ്ഥലത്തിന് കഴിച്ചിട്ടുണ്ട് എവിടെ നിന്നല്ലേ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു മല്ലി ഫുഡ് സ്റ്റോറീസ് ഞാനൊരു ഷോപ്പിങ്ങിനിറങ്ങിയതാട്ടോ സംഭവം കസിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് കസിൻ്റെ കൂടെ പോയിട്ട് എനിക്കും കല്യാണത്തിന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കസിൻ നൈസായിട്ട് തന്നെ തേച്ചു അതായത് പെ ഹോസ്പിറ്റൽ വിസിറ്റ് വന്നതുകൊണ്ട് മുപ്പത്തി മുങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ ആകെ പണി വെട്ടു കാരണം മുപ്പത്തി വരണിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ വന്നത് പക്ഷേ ഇവിടം വരെ വന്നതുകൊണ്ടും എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കൽ നിർബന്ധമായതുകൊണ്ടും ഞാൻ കയറിയിട്ടാകും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പാർട്ടിവെയർ മാത്രമല്ല ഇവിടെ കാഷ്വൽസും നല്ല കളക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് പാർട്ടിവെയറിനെക്കാട് ഉപകാരം ക്യാഷ്വൽസാണ് കാരണം ഫുഡ് അടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ ക്യാഷ്വൽസൊക്കെ ഇട്ട് പോകുമ്പോഴാണ് അടിപൊളി അപ്പം ഞാൻ ഏതായാലും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കോവിഡിനൊക്കെ ശേഷം ശരിക്കും ടെക്സ്റ്റൈൽസിനൊക്കെ നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കുറേ ഓൺലൈൻ കാര്യങ്ങളും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പം കുറേ ആൾക്കാർ പുറത്തിറങ്ങി എടുക്കാറില്ല പക്ഷേ എനിക്കെപ്പോഴും ഇല്ല ഇത് ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം ഡ്രസ്സൊക്കെ കാരണം നമുക്കിതിൻ്റെ ഷോൾ നല്ലതാണോ സൈസ് എങ്ങനെയാണ് കാരണം ചിലതൊക്കെ ഇപ്പോൾ എക്സൽ എടുത്താൽ അതിൻ്റെ ചിലപ്പോൾ ലാർജായിരിക്കും വേണ്ടി വരിക അപ്പോൾ ഓരോ സൈസ് ഓരോ പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ലൊരു കളറും നല്ല പാറ്റേൺ ആണ് ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് പൊതുവേ നമ്മളെ നാട്ടിലൊരു പ്രോബ്ലം എന്താ അറിയുമോ എല്ലാ സ്ഥലത്തും ഒരേ പോലത്തെ സാധനമായിരിക്കും അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല കേട്ടോ കാരണം ചില ഇപ്പോൾ സെൽവ മെറ്റീരിയൽസ് സ്യൂട്ട്സൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ വേറെ ഇവിടെ അങ്ങനെ കാണാറില്ല പിന്നെ അതേപോലെ തന്നെയുണ്ട് കാഷ്വൽസും പിന്നെ അവർ പറഞ്ഞു പാർട്ടി വരെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ബിക്കോസ് ഇത്ര ഹെവി ഞാൻ ഇടാറില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പം ഒരിഷ്ടം എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കളക്ഷൻസ് നല്ലതാണ് കേട്ടോ ഞാൻ പിന്നെ എന്തായാലും ഇട്ട് നോക്കിയവയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിലൊന്നും എടുത്തതേ ഉള്ളൂ കേട്ടോ എല്ലാ കളേഴ്സും നല്ലതായിരുന്നു യൂഷ്വലുള്ള കളേഴ്സ് അല്ലാതെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മെയിൻ അത് മാത്രല്ല കേട്ടോ ഇവർ നല്ല എഫോർഡബിൾ റേറ്റ്സ് ആയിരുന്നു ഞാൻ പൊതുവേ നോക്കുമ്പം നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പം തന്നെ ഇവരുടെ റേറ്റ്സ് ഒക്കെ കുറവാണ് ഇത് ബ്രൈഡൽ കളക്ഷൻസിന് വരുന്നതാണ് കേട്ടോ അതായത് തലേന്ന് മെഹന്തിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ആ കളക്ഷൻസിലും അത്ര വർക്കില്ലാത്ത പാറ്റേൺസ് ഇല്ലേ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ഇടണമെങ്കിൽ അങ്ങനത്തെ ഇത് ഇടാം എനിക്ക് ഈ വൈറ്റ് നല്ലോണം ഇഷ്ടം അതിന് അതിന് സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കാഞ്ഞത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും സ്ലീവ് വെപ്പിക്കാനൊക്കെ എനിക്ക് നല്ല മടിയാണ് ഈ ബ്ലാക്ക് കുറച്ച് ഹെവി ആയിരുന്നു പിന്നെ ഹസ്ബൻഡിനൊരാഗ്രഹം ഇതിട്ട് കാണണം എന്ന് കാരണം മൂപ്പൻ ഫേവറേറ്റ് കളറ് ബ്ലാക്കും എൻ്റെ ഫേവറേറ്റ് കളറ് പിങ്കുമാണ് ഇതൊക്കെ ഈ മെഹന്ദിക്കൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സാണ് കേട്ടോ നല്ല കാഷ്വൽ സ്കേർട്സ് ഒക്കെ ഉണ്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ക്യാഷ്വൽസ് ഇവരുടെ കാഷ്വൽസിൻ്റെ കളക്ഷനിൽ ഒരു രക്ഷയില്ല ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ അടുത്താണ് ഇവർ കാഷ്വൽസ് കുറച്ചും കൂടി ഇറക്കാൻ തുടങ്ങിയത് ഇതിൽ ഡാർക്ക് ഗ്രീന് വേണോ ബ്രൗണ് എന്നുള്ള കൺഫ്യൂഷൻ ലാസ്റ്റ് ഞാൻ ഗ്രീൻ തന്നെ ആട്ടോ എടുത്തത് പിന്നെ ഡെനിമിൻ്റെ ടോപ്പ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളെ കിട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ എടുക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു എനിക്കൊരു പത്തെണ്ണം എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി പക്ഷേ പത്തെണ്ണം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു മൂന്നാലെണ്ണ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ സ്ലീവൊക്കെ ആയിട്ട് ശരിക്കും കുറേ ആൾക്കാർ ഇപ്പം ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഒരു മോഡസ്റ്റ് വെയർ പോലത്തെ ക്യാഷ്വൽസും അതാണ് കൂടുതൽ കുട്ടികൾക്കിപ്പോൾ വേണ്ടതും ഫുഡ് ഫുഡടിക്കാന്നുള്ള വ്യാജേന ഞാൻ കൂത്തുറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഈ ഡ്രസ്സ് നോക്കി നോക്കി ഏകദേശം ബോർ അടിച്ചിട്ടുണ്ട് ഫുഡ് വ്ലോഗിങ് ആണ് നല്ലതെന്ന് ഈ ഒരു ലുക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഫുഡടി ഇത് ക്യാഷ്വൽ ടോപ്സാണ് കേട്ടോ അവിടെ കുറേ അടിപൊളി ജീൻസിൻ്റെ ടോപ്സും ലോങ് ടോപ്സും മെയിൻ കാര്യം ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് യൂഷ്വലി ടോപ്സ് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അതിൻ്റെ എല്ലാ നല്ല കളക്ഷനും ഉണ്ട് വലിയ സൈസസും ഉണ്ട് ചിലപ്പോൾ സ്ഥലത്തൊക്കെ പോയിക്കാൻ അധികം വലിയ സൈസസ് ഉണ്ടാവില്ല എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ആയിരിക്കും നല്ല നല്ല ടോപ്സ് ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ റീൽസിലൊക്കെ ഇടുന്ന പോലത്തെ ഡ്രെസ്സൊക്കെ ഇല്ലേ അങ്ങനത്തെ കുറേ പാറ്റേൺസ് ഞാനിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഓൺലൈനിൽ കാണുമ്പോൾ ആൾക്കാർക്ക് ട്രൈ ചെയ്തിട്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു ചില ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഡയറക്റ്റ് ഇങ്ങോട്ട് പോയാൽ മതി അല്ലാത്ത ആൾക്കാർക്കും അവർ കൊറിയർ സർവീസ് കൊടുക്കുന്നുണ്ട് മാക്സിമം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ചിലത് മാത്രം എന്തെങ്കിലും കളർ ഡിഫറൻസ് ഫോട്ടോയിൽ വരും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം ോ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വിളിച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയച്ചാൽ മതി ക്യാഷ്വൽസ് അധികം ടീനേജേഴ്സിന് പറ്റുന്ന നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അത് അതുമാത്രമല്ല അവിടെ പാൻസും ഷോൾസും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒക്കെ വേണമെങ്കിൽ ഇതാ ഒരു ക്രോപ്പ് ടോപ്പും ആ ഒരു ബെൽബോട്ടം പാൻറ് പോലത്തെ ഇതില്ലേ പലാസോ പാൻറ് പോലത്തെ അങ്ങനത്തെ ടൈപ്പ്സൊക്കെ നല്ലതുണ്ട് കേട്ടോ ഇതൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ് പിന്നെ പാർട്ടി വെയറും ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മെറ്റീരിയൽസ് ഉണ്ട് റെഡിമെയ്ഡ്സ് ഉണ്ട് എനിക്കിപ്പോൾ ഈ റെഡിമെയ്ഡ്സ് എടുത്തതിന് ശേഷമില്ലേ ഒരു കണക്കിന് അതാ നല്ലതെന്ന് വിചാരിക്കുക കാരണം പോയി സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് അത് കൊളമായി കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ സ്റ്റിച്ചിങ് ചാർജ് വേറെ ടെൻഷൻ ഒക്കെ കൂടി ആയിട്ട് എല്ലാത്തിനെക്കാളും ഡയറക്റ്റ് പോയിട്ട് റെഡിമെയ്ഡ് എടുക്കുന്ന എന്നാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ കറക്റ്റ് സൈസ് അറിയെങ്കിൽ അറിയാമോ നല്ലത് പിന്നെ നല്ല പലാസോ പോലത്തെ പാൻസ് സിഗരറ്റ് പാൻസ് ജെഗ്ഗിങ്സ് ലെഗ്ഗിങ്സ് ജീൻസ് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് അവിടെ നല്ല പാറ്റേൺസ് ഉണ്ടായിരുന്നു കാരണം കുറേ സ്ഥലത്തൊക്കെ പാൻസൊക്കെ തപ്പിക്കോക്കാൻ അങ്ങനെ കിട്ടാറില്ല പക്ഷേ ഇവിടെ നല്ല വെറൈറ്റി ഇപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം അല്ലെങ്കിൽ കാർഗോസ് പോലത്തെ പാൻറ്റ് വേണോ അതുണ്ട് പിന്നെ സിഗരറ്റ് പാൻറ്റിൻ്റെ അടിയിൽ പാറ്റേൺസ് ഉള്ള നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഉണ്ട് കാരണം ചില പാകിസ്ഥാനി സൽവാസിൻ്റെ ഒന്നും പാൻസ് വരാറില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷോൾസും ജീൻസും നല്ല നല്ല ഉണ്ട് പിന്നെ സ്കേർട്സ് ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം അവരുടെ ക്ഷമ എനിക്ക് കാണിച്ചു തന്ന പയ്യനുണ്ടല്ലോ അവിടുത്തെ സ്റ്റാഫ് അവന് നല്ല ക്ഷമ ഉണ്ടായിന് കാരണം വലിച്ചിട്ടിട്ട് വരെ ഒന്നും അനങ്ങിയിട്ടില്ല ഞാൻ പൊതുവെ അതിങ്ങനെ വലിച്ചിടീപ്പിക്കാറില്ല കേട്ടോ മാക്സിമം നോക്കിയിട്ട് മാത്രമേ കേട്ടോ ഞാൻ സ്റ്റാഫ്സിനെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ തുറന്ന് കാണിച്ചു തരാനും കാര്യങ്ങളൊക്കെ പറയുള്ളൂ കാരണം എനിക്കറിയാം വെറുതെ എന്തിനെ കുറേ വലിച്ചിട്ട് നമ്മൾ എടുക്കാതെയൊക്കെ പോകുമ്പോൾ ഇല്ലേ അവർക്കൊരു വിഷമാവുമല്ലോ എത്ര ചിരിച്ചുകൊണ്ടൊക്കെ നിന്നാലും അവർ എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ കുഴപ്പമില്ല വേറെ നോക്കാന്ന് വേഗം ഇറങ്ങാമെന്നല്ലാതെ ഒന്നും ചെയ്യാറില്ല സംഭവം ഇവിടെ കയറിയത് സെൽവാർ എടുക്കാനാണെങ്കിലും ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനിയൊരു പോക്കും കൂടി പോകേണ്ടി വരും കാരണം എനിക്ക് കംഫർട്ടബിളായിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇല്ലേ നല്ല സമാധാനം ഉണ്ടായി എടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനും ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഹസ്ബൻഡിനുള്ള പണിയങ്ങ് കൊടുത്തിട്ടുണ്ട് കാടങ്ങ് ഒരച്ചങ്ങ് തീർക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാഫ് മൂപ്പര് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനും സാധനം വാങ്ങാനും സെലക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ കൂത്തുറുമ്പിൽ നിന്ന് തൊക്കിലങ്ങാടി പോകുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ ലോവീസ് ബൊട്ടി തൊക്കിലങ്ങാടി എത്തുന്ന തൊട്ട് മുന്നേ കേട്ടോ കാണാൻ എന്തായാലും പറ്റും നല്ല ലൈറ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഷോപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വേഷുന്നത് കൂത്തുറുമ്പ് കോടതിൻ്റെ അവിടെ ലൂയിസ് കിച്ചണിലാട്ടോ പോയത് ഈ ഒരു പാനിപ്പുരിക്ക് തേർട്ടി റുപ്പീസ് ഉള്ളൂ തേർട്ടി റുപ്പീസിന് നല്ല വർത്തായിരുന്നു പക്ഷേ പാനിപ്പുരിനെക്കാട്ടും എൻ്റെ ഫേവറേറ്റ് അവിടുത്തെ തന്തൂരി ആയിരുന്നു തന്തൂരി മോമോസ് അടിപൊലിയായിരുന്നു കേട്ടോ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ് ആയിരുന്നു പുറത്ത് ആ ഒരു പെരിപ്പെരിൻ്റെ ആ ഒരു ഇരുവൊക്കെ ഇല്ലേ അതൊക്കെ പൊലിയായിരുന്നു ശരിക്കും ഒരു തന്തൂരിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ടായി കൂടെ മായനീസാണ് ഡിപ്പായിട്ട് തന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മുക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ മായനീസ് കൂട്ടാത്തെയാണ് കഴിച്ചത് അടിപൊളി മോമോസ് എനി മോമോസ് ആരും ഇഷ്ടപ്പെടില്ല എന്ന് പറയില്ല കാരണം ഇത് പൊലി സാധനമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിൻറ്റ് ലൈമും ഒരു ഗ്രേപ്പ് ലൈമും പറഞ്ഞു മെൻറ്റ് ലൈമിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ ഫേവറേറ്റ് ആണെന്ന് കുറേ കാലമായിട്ട് മെൻ്റ് ലൈമിനെ ഞാൻ മൈൻഡ് ആക്കാറില്ല ആ സങ്കടം ഞാനങ്ങ് തീർത്തതാണ് ഗ്രേപ്പ് ലൈം നല്ല രസട്ടോ അവർ സെർവ് ചെയ്തിരിക്കുന്ന രണ്ട് ലെയറൊക്കെ ആയിട്ട് പിന്നെ കാറ് പിടിച്ചൊരു ഐറ്റം വന്നിട്ടുണ്ട് ക്വസ്ഡില്ല സ്വന്തമായിട്ട് വീലൊക്കെ ആയിട്ടുള്ള വണ്ടിയിലാണ് മൂപ്പൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് അത് അടിപൊളിയിട്ട് പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്ഡില്ല പറയുമ്പോൾ നമ്മളൊരു ടോറ്റിയ റാപ്പിൻ്റെ ഉള്ളൊരു ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഒരു ക്രീമി ആയിട്ടുള്ളതാണ് അത് ശരിക്കും അധികം മിഡിൽ ഈസ്റ്റിലൊക്കെ കാണാറ് നാട്ടിൽ കുറച്ച് കുറവാണ് എന്നാലും ഇപ്പോൾ കുറേ കെഫേസിലൊക്കെ ഉണ്ട് ഇത് നല്ല ഹെവി ആയിരുന്നു കേട്ടോ നല്ല ഫില്ലിങ്സ് ആയിരുന്നു കേട്ടോ ആയിട്ടുള്ള ക്യാപ്സിക്കവും ചിക്കണും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ക്വസ്ഡില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുത്തുറുമ്പോ പോയിക്കാൻ ഡ്രസ്സ് വാങ്ങാം ഫുഡും അടിക്കാം ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലിവ് വിത്ത് സ്റ്റോറീസ്